നവാഗതനായ ഫറൂഖ് അഹമ്മദ് അലി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് പൂവള്ളിയും കുഞ്ഞാടും. പുതുമുഖം ബേസിൽ ജോർജും ആര്യയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എൻ്റെ കഥാപാത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നിട്ട് ജോലിയൊക്കെ കിട്ടി, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയിട്ടും ജോലിക്ക് പോകാണ്ട് ചെറിയ പ്രണയമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു നല്ലൊരു നാട്ടുമ്പുറത്ത കഥയാണിത്. അപ്പോൾ ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഫാറൂഖ് അഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളാണ്. സോ സിനിമേനെ പറ്റി കൂടുതൽ വിശേഷം പറയുകയാണെങ്കിൽ, സിനിമയിൽ കുറേ സീനിയർ ആർട്ടിസ്റ്റൊക്കെ ഉള്ളൊരു സിനിമയാണ്. കോട്ടയ നസീർ എൻ്റെ ഫാദറായിട്ട്, ഈനാക്കുറുപ്പ് എൻ്റെ അമ്മയായിട്ട്, അപ്പോൾ അങ്ങനെ നല്ലൊരു ഫാമിലി അടങ്ങിയിരിക്കുന്നൊരു സിനിമയാണ്. ശ്രീകുട്ടി എന്ന് പറഞ്ഞതിൻ്റെ ഒരു അനീത്തിയായിട്ട് ആണ് എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നല്ലൊരു സിനിമയാണ്. അമൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് തൊഴിലുള്ള, അവൻ നല്ലൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമയുടെ ഫുൾ ജോണർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ്. നാട്ടുമ്പുറത്തെ നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു ഗ്രാമമാണ്. ഗ്രാമത്തിനെ ഇപ്പോൾ നമ്മുടെ കുറേ നാളെ ഇങ്ങനത്തെ ഒരു മൂവി നമ്മുടെ ഏരിയ ആയിട്ട് വന്നിട്ട്, അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് സിനിമയാണ് നമ്മുടെ സിനിമ. ചെറിയ ഒരു കൊച്ചുപടമാണ്, അപ്പോൾ എല്ലാവരും കൂടി തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ട് വിജയിപ്പിക്കണം. സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, സിനിമ മൂവാറ്റുപുഴ, പാലക്കാട്, കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്ന മാറാടി പാസ്തിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറേ നല്ല നിവാസികളൊക്കെ ഉള്ള നല്ല ചേട്ടന്മാരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എവിടെ നമ്മൾ സെറ്റിന് പോയാലും എന്ത് സ്ഥലത്ത് പോയാലും ശരിക്കും നാട്ടുമ്പുറത്തെ കഥയിൽ നാട്ടുമ്പുറത്തെ ആൾക്കാർ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടിനുള്ള ഒരു മൂവിയാണിത്. പിന്നെ എൻ്റെ കൂടുതൽ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആര്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് നല്ല അഭിപ്രായങ്ങളും എന്തൊക്കെ കുറവുണ്ടെന്നും ഈ കൊച്ചു സിനിമേനെ നല്ല നല്ല കമൻറ്റും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൊച്ചു സിനിമേനെ വിജയിപ്പിച്ച് എടുക്കണം. പിന്നെ എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ആര്യം മണികണ്ഠൻ. പൂവള്ളിയും കുഞ്ഞാടും എന്നുള്ള സിനിമയിൽ ഹീറോയിനായിട്ട് ചെയ്തേക്കുവാണ്. ഫിലിം ഓഗസ്റ്റ് 16 റിലീസാകാൻ പോവുകയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ്. ഇതിൽ നായകൻ ബേസിൽ ജോർജ്, അപ്പു, പിന്നെ ഇതിൽ ഷമി തിലകൻ സാറ്, കോട്ടൻചി സാർ, നീന ചേച്ചിയൊക്കെ ആക്ട് ചെയ്തേക്കുന്നത്. നീന ചേച്ചിയും കോട്ടയൻ സാറും അപ്പുവിൻ്റെ അച്ഛനും അമ്മയായിട്ട്. എനിക്ക് അമ്മയില്ല, അച്ഛനാണ് എല്ലാം. അച്ഛൻ ഷമി തിലകൻ സാറ്. ഒരു ഗ്രാമത്തിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ലവ് സ്റ്റോറി ഒന്നും പറയാം, അപ്പും ശ്രീകുട്ടിയും തമ്മിലുള്ള ഒരു ഇഷ്ടവും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാമത്തിലെ കുറച്ച് നാട്ടുകാരുടെയും അവിടുത്തെ കള്ളന്മാരുടെയും പിന്നെ ചായക്കടക്കാരുടെയും അങ്ങനെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ ആൾക്കാരുടെയും ജീവിതം ഇതിൽ കാണിക്കുന്നുണ്ട്. ഫിലിം ഓഗസ്റ്റിന് റിലീസാവുകയാണ്. എല്ലാവരും ഫിലിം പോയി കാണണം. ഡയറക്ടർ ഫറൂഖ് അഹമ്മദ് അലി സാറ്. സാറാണ് സ്ക്രിപ്റ്റും ചെയ്തേക്കുന്നത്. സാറിൻ്റെ ഫസ്റ്റ് ഫിലിം അത്. ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്, സിനിമ ആഗ്രഹിച്ച് നടക്കുന്നതാണ്. ഇങ്ങനെ ഓഡീഷൻ വഴിയല്ല ഇതിൽ കിട്ടിയേക്കുന്നത്. എൻ്റെ ഫാമിലി ഫ്രണ്ട് മജീദ് വഴിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഒരുപാട് സന്തോഷം എന്തായാലും ഇതുവരെ എത്താൻ സാധിച്ചതിൽ. ഇനിയിപ്പോൾ ഫിലിം റിലീസായാൽ ഇനി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ.